ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ശ്രുതീസ് ടിപ്സ് ആൻഡ് ഡോക്സ്. എൻ്റെ പേര് ശ്രുതി. എല്ലാവർക്കും സുഖമല്ലേ? ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ കണ്ണുകളുടെ അഴകും ആരോഗ്യവും വർദ്ധിക്കുന്നതിന് നമുക്ക് വീട്ടിൽ ചെയ്യാവുന്ന എക്സർസൈസുമായിട്ടാണ്. ഇത് ഞാൻ 4 എക്സർസൈസാണ് കാണിച്ചു തരുന്നത്. അതിൽ ഓരോ എക്സർസൈസും 10 തവണ നമ്മൾ ചെയ്ത് ചെയ്യണം. അത് നിങ്ങൾക്ക് സമയം ഏതാണെന്ന് വെച്ചാൽ രാവിലെയോ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള സമയം നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. എന്നിട്ട് അതൊരു എല്ലാ എക്സസൈസും ഒരു 10 തവണ ദിവസവും ചെയ്യണം. പ്രത്യേകത്തിന് ശ്രദ്ധിക്കാനുള്ളത് പ്രത്യേകിച്ച് കണ്ണുകൾക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖങ്ങളൊക്കെ ഉള്ളവർ ചെയ്യണ്ട, അല്ലാത്തവർക്ക് ധൈര്യമായിട്ട് ചെയ്യാവുന്ന എക്സസൈസ് ആണ് കേട്ടോ. കാരണം പ്രത്യേകിച്ച് കണ്ണുകൾക്ക് എന്തെങ്കിലും വേദനയൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ളവർ ചെയ്യരുത്. ഇത്രയാണ് ഇതിനെക്കുറിച്ച് പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യം. പിന്നെ ആദ്യം ഒരു കാര്യം നിങ്ങൾക്ക് പറയാനുണ്ട്, വേറെ ഒന്നുമല്ല. ഇപ്പം ഞാൻ 5:30 വീഡിയോ അപ്ലോഡ് ചെയ്തുകൊണ്ടിരുന്നത്, അപ്പോൾ ആ ടൈം ഒന്ന് ചേഞ്ച് ചെയ്യുകയാണ്. ഇപ്പം നമുക്കറിയാലോ നമ്മൾ കേരളത്തിൽ മഴക്കാലം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം 5:30 ആകുമ്പോൾ നല്ല ഇടിയോടുകൂടി മഴയാണ്. അപ്പോൾ ആ സമയത്ത് നമുക്കിങ്ങനെ വീഡിയോ ഒക്കെ എന്താ പറയുക അപ്ലോഡ് ചെയ്യാനും എല്ലാം ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ടൈം മാറ്റുന്നത്. വൈകുന്നേരം 3 മണിക്കാണ് ടൈം ഞാൻ എന്താ പറയുക ഓർത്തിരിക്കുന്നത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടായെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഇടുക. അപ്പം 1 മണി അല്ലെങ്കിൽ 3 മണി. അപ്പം ഞാൻ സമയം 3 മണി എന്നുള്ളത് ചേഞ്ച് ചെയ്യണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്താൽ മതിയാകും കേട്ടോ. അപ്പം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ദയവേദി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ അതിനടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതും കൂടി ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. എന്നാലും ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാ ലിങ്ക് നിങ്ങൾക്ക് മൊബൈലിൽ കിട്ടത്തുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ആദ്യത്തെ എക്സർസൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യേണ്ടത് നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കുക. അതിനുശേഷം ശിരസ് അനക്കരുത് കേട്ടോ. അനക്കാതെ കണ്ണ് മുകളിലേക്കും താഴേക്കും നോക്കുക എന്നുള്ളതാണ്. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. കണ്ടില്ലേ? അപ്പം ഇതുപോലെ ചെയ്യുക. അതായത് കണ്ണ് നന്നായിട്ട് തുറന്ന് പിടിക്കുക. അതിനുശേഷം മുകളിലേക്കും താഴേക്കും നോക്കുക. ഇനി രണ്ടാമത്തെ എക്സർസൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ നിൽക്കുക. തല അനക്കരുത്. കണ്ണ് നന്നായിട്ട് തുറന്ന് പിടിക്കുക. എന്നിട്ട് വലത് വശത്തേക്ക്, അതായത് രണ്ട് വശത്തേക്ക് മാറി മാറി നോക്കുക. ഇതൊരു 10 തവണ ചെയ്യുക. എല്ലാവർക്കും ചിരി വരുന്നുണ്ടായിരിക്കും അല്ലേ? പക്ഷെ നല്ല എഫക്റ്റീവ് ആയിട്ടുള്ളൊരു എക്സസൈസ് ആണ് കേട്ടോ. ആരും ചിരിക്കൊന്നും വേണ്ട. സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കോൺ വഴി, അതായത് ഇപ്പം മുകളിലത്തെ വലതുവശത്തെ മുകളിൽ വശത്തേക്ക് നോക്കുകയാണെങ്കിൽ താഴെ ഇടതുവശത്തേക്ക് നോക്കുക. അതൊരു കോൺ പോലെ ഇങ്ങനെ ഒരു ചെരിഞ്ഞൊരു ഇതുപോലെ ചെയ്യുക. അങ്ങനെ ചെയ്യുക, കോണിലേക്ക് നോക്കുക കേട്ടോ. അപ്പം ഇത് പറയുമ്പോൾ എത്രമാത്രം വ്യക്തമാവുമെന്നൊന്നും അറിയത്തില്ല. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. തല അനക്കരുത്. അപ്പം ആദ്യമൊക്കെ ചെയ്യുമ്പോൾ തല അനങ്ങും, എന്നാലും കുഴപ്പമില്ല, നമ്മളത് പ്രാക്ടീസും കൊണ്ട് അത് നന്നായിട്ട് കിട്ടുള്ളൂ. അപ്പം ഞാൻ ഇങ്ങനെ നന്നായിട്ട് കണ്ണും തുറന്ന് പിടിക്കുക. എന്നിട്ട് മുകളിലേക്ക് നോക്കുക, താഴേക്ക് നോക്കുക, വീണ്ടും മുകളിലേക്ക് നോക്കുക, താഴത്തെ കോണിലേക്ക് നോക്കുക, വീണ്ടും മുകളിലത്തെ കോണിലേക്ക് നോക്കുക, താഴത്തെ കോണിലേക്ക് നോക്കുക. അപ്പോൾ ഇത് എതിർദിശയിലും ചെയ്യുക. ഇപ്പം ഞാൻ ചെയ്തതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ദിശയിലും ചെയ്യുക കേട്ടോ. പിന്നെ 4-ാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കണ്ണ് റൊട്ടേറ്റ് ചെയ്യണം. അതായത് സെയിം മെത്തേഡ്, നേരെ നിൽക്കുക, തല അനക്കരുത്, കണ്ണ് നന്നായിട്ട് തുറന്ന് പിടിക്കുക. അതിനുശേഷം ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുക. ഇതുപോലെ തന്നെ ഇത് നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്കും ചെയ്യുക. ഇതാണ് 4-ാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. പ്രത്യേകിച്ച് അസുഖങ്ങളൊന്നും ഇല്ലാത്തവരും മാത്രമേ ചെയ്യാവുള്ളൂ. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ കണ്ണ് നല്ല വിടർന്ന് നല്ല അഴകോടുകൂടി ഇരിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും. അപ്പം ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ കണ്ണിനൊരു ചെറിയൊരു ആയാസം ഉണ്ടാകും. അപ്പം അതുമൂലം നമ്മുടെ കണ്ണുകളുടെ ബ്ലഡ് സർക്കുലേഷനൊക്കെ വർദ്ധിച്ച് കണ്ണുകളുടെ ആരോഗ്യം വർദ്ധിക്കുന്നതിന് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു എക്സർസൈസാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും ഒരു വീഡിയോയുമായി വരുന്നവരെ ടാറ്റാ.